സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടറെ, ഞാൻ കറുത്ത ബ്രേസർ ധരിച്ചുകൊണ്ടാണ് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നത്. ഞാൻ ചോദിച്ചു, അതിന് അങ്ങനെ ചോദിച്ചു, ക്യാൻസർ വന്ന ഒരു വ്യക്തി ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടത്. ക്യാൻസറിനെ ഫൈറ്റ് ചെയ്തിട്ട് അതൊരു വലിയൊരു മെസ്സേജ്, ഒരു സന്ദേശമാണ് സമൂഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഒരു ദിവസം വളരെ മോശമെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ദിവസം സഖാവ് തിരിച്ച് ടോട്ടലി നോർമലായിട്ട് വരും. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. മൃതദേഹം എംബാം ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം വെച്ചേക്കാൻ പറ്റും? നമുക്ക് അതിനെപ്പറ്റി വലിയ ഫുൾ ഡീറ്റെയിൽസ് ഇല്ല. സാധാരണ എംബാം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ വെക്കാമെന്നൊക്കെയാണ്. നിർഭാഗ്യവശാൽ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെങ്കിലും ഈ ശ്രീ കോടിയേരിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുപോകാതെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല സജീവമായിരുന്ന ഒരു സ്ഥലം തിരുവനന്തപുരമാണ്, കേരളം മുഴുവനാണെങ്കിലും, അത് തലശ്ശേരിയിലേക്ക് കൊണ്ടുപോയ ഡോക്ടർമാരുടെ ഉപദേശത്തെ മാനിച്ചാണെന്നൊരു അഭിപ്രായമുണ്ട്. നമുക്ക് അങ്ങനെ വല്ലതും താങ്കൾ അറിഞ്ഞിരുന്നു? ഇല്ല, നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. കാരണം നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നൈ അപ്പോളോയിലുള്ള ടീമായിരുന്നു മുഴുവൻ കാര്യങ്ങളും നോക്കിയിരുന്നത്. പ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ബോബൻ തോമസാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സി പി എമ്മിൻ്റെ സമുന്നത നേതാവായ ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ ചികിത്സിച്ചിരുന്നതും ഈ ഡോക്ടറാണ്. നമസ്കാരം ശ്രീ ഡോക്ടർ ബോബൻ തോമസ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ കേരളത്തിലെ ഏവർക്കും പ്രിയങ്കരനായ ഒരു നേതാവായിരുന്നു. അതെ അതെ. അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, ഈ മരണം ഇത്രയും വേഗത്തിലാവുമെന്ന് കരുതിയിരുന്നു? ഇല്ല, നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഒരു പാൻക്രിയാറ്റിക് ക്യാൻസറായിരുന്നു സഖാവിനുണ്ടായിരുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഒരു അഡ്വാൻസ് സ്റ്റേജിലായിരുന്നു ആ ഡയഗ്നോസിസ് വന്നിരുന്നത്. അവിടെ അഡ്വാൻസ് സ്റ്റേജിലുള്ള ഒരു പാൻക്രിയാറ്റിക് ക്യാൻസർ ഉള്ള ഒരു രോഗിയെ നമ്മൾ മെഡിക്കൽ സയൻസിൻ്റെ പ്രകാരം നമുക്ക് കിട്ടുന്ന എക്സ്പെക്റ്റൻസിനെക്കാട്ടിലും വളരെയധികം സഖാവിന് കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മളും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഒരു സ്ഥലം, കാരണം പലപ്പോഴും നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. കീമോതെറാപ്പിക്കൊക്കെ നമ്മൾ എല്ലാ ക്യാൻസറും ഒരുപോലെയല്ല. പാൻക്രിയാറ്റിക് ക്യാൻസറിന് സാധാരണഗതിയിൽ കീമോയ്ക്ക് അത്ര റെസ്പോൺസ് കിട്ടത്തില്ലാത്ത ഒരു ക്യാൻസറാണ്. പക്ഷേ ഈ നമ്മുടെ കേസിൽ, സഖാവിൻ്റെ കേസിൽ പാൻക്രിയാറ്റിക് ക്യാൻസറിന് വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടി, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് മരണം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പൊതുവേ ഈ ചികിത്സയോട് വളരെ പൂർണ്ണമായി സഹകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ കോടിയേരി. അതെ അതെ. പക്ഷേ ഈ പാർട്ടി പ്രവർത്തനങ്ങളിലുള്ള ഒരു ആവേശം കാരണം പല മീറ്റിങ്ങുകളിലും ഇതിനിടയിൽ അദ്ദേഹം പങ്കെടുത്തു. അത് ഏതെങ്കിലും രീതിയിൽ ദോഷകരമായി ഭവിച്ചോ? ഇല്ല, അത് തിരിച്ചാണ് നമ്മൾ കാണേണ്ടത്. ഒരു ക്യാൻസർ വന്ന ഒരു വ്യക്തി ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടത്. ക്യാൻസറിനെ ഫൈറ്റ് ചെയ്തിട്ട് അതൊരു വലിയൊരു മെസ്സേജ്, ഒരു സന്ദേശമാണ് സമൂഹത്തിന് കൊടുത്തിരിക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്, ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ നമ്മൾ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസ് എല്ലാം നിർത്തി പലരും ഒരു ശരീരത്തിലോട്ട് ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. അതിന് ക്യാൻസർ ഉണ്ടെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചു വരാം, നമുക്ക് പഴയതുപോലെ ജീവിക്കാം എന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സഖാവിൻ്റെ. അതാണ് ഒടുവിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടി തിരുവനന്തപുരത്ത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിശ്രമ കേന്ദ്രം, പേരിലുള്ള അതിൽ ICU വന്നത്. അതെ അതെ. അതൊരു സമയത്ത് ഒരു ഇൻഫെക്ഷനൊക്കെ വരുന്നുണ്ടായിരുന്നു, ആരോഗ്യസ്ഥിതി എല്ലാവർക്കും അറിയാം, മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നേരം പോലും ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കണം എന്നുള്ളത് ഒരു വാശിയായിരുന്നു. അപ്പം ആ ഒരു അതിൻ്റെ തലേന്ന് ഒരു ഇൻഫെക്ഷനൊക്കെ വന്നു. പക്ഷേ നമ്മൾ മരുന്നൊക്കെ എടുത്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കിട്ടി. റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടിക്ക് പോകണം എന്നുള്ളത് തന്നെയാണ്. ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു ഡ്രൈവാണ് നടത്തിയിരുന്നത്. പിന്നെ നാച്ചുറൽ, ഒരു നാച്ചുറൽ ഫൈറ്റേഴ്സ്. ഇവരൊക്കെ ചെറുപ്രായത്തിൽ തൊട്ട് തുടങ്ങി എഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ് വന്നുകൊണ്ടിരുന്ന വ്യക്തികൾ അവസാനം വരെ ഒരു ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇത് വന്നിരുന്നത്. അത് മാത്രമല്ല, ഡൽഹിയിലൊരു പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് വളരെ വയ്യാതിരിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം അതിൽ പങ്കെടുത്തു. അതെ അതെ. അതൊരു ഇൻഫെക്ഷനുള്ള സമയത്തായിരുന്നു, ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നു. അപ്പോൾ പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡൽഹിക്ക് എന്നാണെങ്കിലും പോകണം. അപ്പോൾ ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക്സ് ആയിരുന്നു, ടാബ്ലറ്റ് ഒന്നും വർക്ക് ചെയ്ത് നമ്മൾ സെൻസിറ്റിവിറ്റി നോക്കിയപ്പോഴത്തേക്കിന് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്യാനും പറ്റത്തില്ല, പോകുകയും ചെയ്യണം. അപ്പോൾ പിന്നീടുള്ള വഴി നമ്മൾ അവിടെ തന്നെ നമ്മുടെ ടീമിനെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ അതൊക്കെ ഇച്ചിരി റിസ്ക് പിടിച്ച കാര്യങ്ങളായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു കോൺഫിഡൻസ് വന്നുകൊണ്ടിരുന്നത് സാറ് തന്നെയായിരുന്നു, കുഴപ്പമൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ സംശയത്തിൻ്റെ പേര് ചോദിക്കാവുന്നതാണ്, ഈ രോഗം ചികിത്സയ്ക്കൊപ്പം വിശ്രമവും ആവശ്യമില്ലേ? അല്ല, ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അതൊരു മനസ്സിൻ്റെ ഒരു പെർസെപ്ഷനാണ് ഈ കാര്യം. നമ്മളൊരു കൺവെൻഷനലായിട്ട് പല കാര്യങ്ങളും, അസുഖം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവുള്ളൂ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ട് നമുക്ക് മനസ്സിൽ അങ്ങനെ ഒരു സമൂഹത്തിനിടയ്ക്കുണ്ട്. അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഷെഡ്യൂൾസ് എല്ലാം നമുക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വിശ്രമമൊക്കെ കിട്ടിക്കൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. യഥാർത്ഥത്തിൽ അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ചടഞ്ഞുകൂടി വീട്ടിലിരിക്കാതെ
അല്ലെങ്കിൽ താങ്കൾ നടത്തി വന്ന ആക്ടിവിറ്റി സജീവമായി തുടരാനുള്ള ഒരു പ്രേരണ കോടിയേരിയുടെ കാര്യത്തിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു സമീപനം. പിന്നെ അത് ചെയ്യാൻ പറ്റും, കാരണം പലപ്പോഴും ഇതൊരു മെന്റൽ ബ്ലോക്കാണ് പലർക്കും ആൾക്കാർക്ക് വരുന്നത്. ഇപ്പം അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഇപ്പം വീട്ടിൽ തന്നെ ഇപ്പം ഇത് ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട്, അസുഖം വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ക്യാൻസറൊക്കെ വന്നു കഴിയുമ്പോൾ തൊട്ട് ആൾക്കാർ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ തുടങ്ങും. അതിന് മുമ്പ് വരെ ജീവിതത്തിൽ ഒരു ഫ്രൂട്ട്സും കഴിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തികളായിരിക്കും അന്ന് തൊട്ട് കഴിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് അഡ്വാൻറ്റേജ് ഒന്നും കിട്ടുന്നൊന്നുമില്ല. നമ്മുടെ പഴയ ശൈലിയിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് വരുത്തണം എന്നുള്ളത് മാത്രം. ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ കോടിയേരി സാഹു പറഞ്ഞിട്ടുണ്ട്, രോഗം വന്നാൽ ചികിത്സയ്ക്ക് അല്ലാതെ വേറെ എന്താണ്, തളർന്നിരുന്നിട്ട് കാര്യമില്ല. അതെല്ലാം വലിയൊരു മോട്ടിവേഷനാണ്. പിന്നെ ഡെഫിനറ്റ്ലി അതൊരു ആ ഒരു മെസ്സേജാണ് കേരള സമൂഹത്തിനും സഖാവ് നൽകിയിട്ട് പോയിട്ടുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു ഫൈറ്റ് ഔട്ട്, ഫൈറ്റ് ഇറ്റ് ഔട്ട്, നമ്മൾ അവസാനം വരെ പോരാടുക എന്ന് പറഞ്ഞത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വിജയത്തിന് തുല്യമായിട്ടുള്ളത് സംഭവം തന്നെയാണെന്നുള്ളത്. അത് നമുക്ക് അത് സ്വന്തം ജീവിതം കൊണ്ട് അത് പടർന്ന് നമുക്കെല്ലാവർക്കും ഒരു മെസ്സേജ് തന്നിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് കോടിയേരി സഖാവ്. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് അദ്ദേഹത്തെ എയർ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ താങ്കളായിരുന്നു അതിന് നേതൃത്വം നൽകി. അതെ അതെ, അന്നേരത്തെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അപകടകരാവസ്ഥയിലായിരുന്നു. അല്ല, കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. ആ ഒരു നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഒരു ഏകദേശം രണ്ട് മൂന്ന് ആഴ്ച തൊട്ട് ഒരു മാസം എന്ന് വേണേൽ പറയാം ആരോഗ്യസ്ഥിതി കൂടിയോ കുറഞ്ഞൊക്കെ ആയിരുന്നു നിന്നിരുന്നത്. അത് പലപ്പോഴും നമുക്ക് ഒരു ദിവസം വളരെ മോശമെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ദിവസം സഖാവ് തിരിച്ച് ടോട്ടലി നോർമലായിട്ട് വരും. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് ഒപ്പീനിയൻ എടുക്കണം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. ആ ഒരു സമയത്താണ് നമ്മൾ അതങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അന്ന് ഒരു ഒരു അത്ര സ്റ്റേബിൾ കണ്ടീഷൻ അല്ലായിരുന്നു, പക്ഷേ എന്നാലും ബസ് കുഴപ്പമില്ലായിരുന്നു, ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി. പിന്നെ സഖാവിനെ പോലുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഒരു എയർ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് അതിൻ്റെ ഏറ്റവും നെഗറ്റീവ് വശങ്ങളാണല്ലോ നമ്മൾ ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ഒരു 20,000 ഫീറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ഒരു ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. പക്ഷേ വളരെ കംഫർട്ടബിൾ ആയിട്ട് ടേക്ക് ഓഫ് ടൈമിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? കുറച്ചൊരു നമുക്ക് ആ ഒരു ടേക്ക് ഓഫിലാണല്ലോ ഫ്ലൈറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രഷർ വേരിയേഷനൊക്കെ വരുന്നത്. ആ ഒരു സമയത്ത് മാത്രം ചെറിയൊരു ശ്വാസം മുട്ടില്ല, പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് കംഫർട്ടബിളായി. പിന്നെ ഇടയ്ക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇവിടെ നിന്ന് അവിടം വരെ ഫുള്ളായിട്ട് ഉറങ്ങി തന്നെയായിരുന്നു പോയിരുന്നു, ഒരു ടെൻഷനും ഇല്ലായിരുന്നു. മുഖ്യമന്ത്രിയെ വന്ന് യാത്ര അയക്കാൻ വന്നിരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രി താങ്കളോട് വളരെ ഇതായിട്ടെന്തോ പറഞ്ഞിരുന്നു. അത് പറഞ്ഞു, നമ്മളിപ്പം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാനായിരുന്നു ആംബുലൻസ് കയറിയിരുന്നത് സഖാവും ഫാമിലി എല്ലാവരും കയറ്റിയതിന് ശേഷം. അപ്പോൾ ലാസ്റ്റ് ആംബുലൻസൊക്കെ ഞാൻ കയറുന്നതിന് മുമ്പ് സഖാ സി എം പറഞ്ഞു നമ്മളോട് ഇങ്ങനെ, അപ്പോൾ ഡോക്ടറെ എല്ലാം പറഞ്ഞതുപോലെ എന്നുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്, എല്ലാ ഉത്തരവാദിത്വം ഒരു വലിയൊരു ഭാരിച്ചൊരു ഉത്തരവാദിത്വം തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അവർ തമ്മിലുള്ള ഒരു അടുപ്പത്തിൻ്റെ ഒരു ഇത് ഘടകം അതിനുണ്ട് ആയിരിക്കും ആയിരിക്കും. ശ്രീ കോടിയേരി സാഹുവിൻ്റെ മൃതദേഹം അവിടെ കണ്ണൂരിലെത്തിയപ്പോഴെല്ലാം ആദ്യ അവസാനം ശ്മശാനത്തിലേക്ക് വരെ നടന്നു വരെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അതെ, നമ്മളിപ്പോൾ എല്ലാം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിന് ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് അതേ മരണം കഴിഞ്ഞിട്ട് ഉള്ള സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കിന് അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴം നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നു, ഒറ്റ വാക്ക് ഒരു സെൻറ്റൻസേ ഉള്ളൂ, അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. മൃതദേഹം എംബാം ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസം വെച്ചേക്കാൻ പറ്റും? നമുക്ക് അതിനെപ്പറ്റി വലിയ ഫുൾ ഡീറ്റെയിൽസ് ഇല്ല. സാധാരണ എംബാം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ വെക്കാമെന്നൊക്കെയാണ്. നശിക്കുന്ന ഒരു അവസ്ഥയില്ല, ഇല്ല, അത് കുറച്ച് നമുക്ക് കഴിയുന്നത് നമുക്ക് പ്രൊലോങ് ചെയ്തുകൊണ്ട് മോസ്കോയിലൊക്കെ ലെനിൻ്റെ ഒക്കെ ബോഡി. അതെ, അതൊക്കെ അതൊക്കെ ഒത്തിരി അതൊക്കെ ഫോർമാലിറ്റി ഹൈഡിനകത്തേക്ക്. നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ഒത്തിരി ബോഡീസ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടും അല്ലാത്തതിനകത്തൊക്കെ അങ്ങനെ വെക്കുന്നൊക്കെയാണ്. നിർഭാഗ്യവശാൽ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെങ്കിലും ഈ ശ്രീ കോടിയേരിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുപോകാതെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല സജീവമായിരുന്ന ഒരു സ്ഥലം തിരുവനന്തപുരമാണ്, കേരളം മുഴുവനാണെങ്കിലും അത് തലശ്ശേരിയിലേക്ക് കൊണ്ടുപോയ ഡോക്ടർമാരുടെ ഉപദേശത്തെ മാനിച്ചാണെന്നൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ വല്ലതും താങ്കൾ അറിഞ്ഞിരുന്നു? ഇല്ല, നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. കാരണം നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നൈ അപ്പോളോയിലുള്ള ടീമായിരുന്നു മുഴുവൻ കാര്യങ്ങളും നോക്കിയിരുന്നത്. ഇടയ്ക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷനകത്ത് വരും എന്നുള്ളതല്ലാതെ പിന്നെ നമുക്ക് നമ്മളൊരു ടീമിനെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ടീമാണ് അതിൻ്റെ പ്രൈമറി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതുപോലെ തലശ്ശേരി കൊണ്ടുവന്ന ശേഷവും പിന്നെയും വൈകിട്ടാണ് മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തത്. താങ്കൾ എന്നാണ് കോടിയേരിയുടെ ചികിത്സയുടെ ഭാഗമായി മാറിയത്? 2020 ആരംഭം തൊട്ട് 2019 അവസാനം തൊട്ട് യു എസിൽ പോയി ആദ്യത്തെ കീമോ എല്ലാം അവിടെയായിരുന്നു എടുത്തിരുന്നത്. അതിനുശേഷം തുടർന്നുള്ള ചികിത്സ നാട്ടിലോട്ട് മാറ്റി, അപ്പോൾ വേണ്ടത്തായിരുന്നു പിന്നീട് കീമോ എടുത്തിരുന്നത്. അന്നേരം ഞാനല്ലായിരുന്നു, എൻ്റെ ഒരു സുഹൃത്ത് എറണാകുളത്തുള്ള ഡോക്ടർ അജു മാത്യു ആയിരുന്നു ട്രീമിൻ്റെ ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ അജു മജുവിൻ്റെ ടീമും കൊച്ചിയിൽ നിന്ന് വന്നിട്ടായിരുന്നു ട്രീറ്റ്. അപ്പോൾ അവർക്ക് ഇവിടെ വേണ്ടിയിരുന്ന ബാക്കി സപ്പോർട്ട്സ് വേറെ എന്തെങ്കിലും എമർജൻസി ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മൾ നോക്കുക എന്ന ലക്ഷ്യത്തോട് ആ ഒരു പർപ്പസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. പിന്നീട് നമുക്കറിയാം അതിനുശേഷം കോവിഡ് വന്നു, അവിടെ നിന്നെല്ലാം ട്രാവലിംഗ് എല്ലാം ബുദ്ധിമുട്ടായി. ആ ഒരു സമയത്താണ് ഞാൻ വേണ്ടത് ജോലി ചെയ്യുന്ന ജി ഹോസ്പിറ്റലിലോട്ട് ട്രീറ്റ്മെൻ്റ് എല്ലാം ഫുള്ളായിട്ട് മാറ്റി. അതൊരു ടീമായിരുന്നു ചെയ്തിരുന്നത് ടീം. അപ്പോൾ അതിനകത്ത് യു എസിലുള്ള ഡോക്ടർമാരുണ്ട്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഡോക്ടർമാരുണ്ട്, ഇവരെല്ലാവരും കൂടി എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം റുട്ടീനായിട്ട് നമ്മൾ സൂമിലൊക്കെ നമുക്ക് മീറ്റിംഗ്സ് എല്ലാം കൂടുമായിരുന്നു. അപ്പോൾ അതെല്ലാം പ്ലാൻസ് എല്ലാം നമ്മൾ പീരിയോഡിക്കലി അതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരുന്നിരുന്നത്. ഒരു ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും രോഗമുക്തനായി എന്നുള്ള ഒരു ആയിരുന്നു. കാരണം ആദ്യത്തെ
ഘട്ടത്തിലെ കീമോ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടി, ഇമേജിങ്ങിൻ്റെ അകത്തെല്ലാം കംപ്ലീറ്റ് പോയി, പിന്നീട് യു എസിൽ പോയി സർജറി ചെയ്തു. അപ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റി. സാധാരണ ഒരു പാൻക്രിയാസിന് കിട്ടുന്നതിനെക്കാട്ടിലും നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടി. അതിനുശേഷമാണ് തിരിച്ച് പൊതുജീവിതത്തിലോട്ട് തിരിച്ചു വന്നത്. ആ ഒരു സമയത്ത് വീണ്ടും കുറച്ച് നാൾ കുഴപ്പമില്ലാതെ ഇരുന്നപ്പോഴത്തേക്കിന് പിന്നെ ബ്ലഡിലെ മാർക്കർ CA99 എന്നുള്ള ട്യൂമർ മാർക്കർ പതുക്കെ അത് കൂടാൻ തുടങ്ങി. അന്നേരം നോക്കിയപ്പോഴത്തേക്കിന് വീണ്ടും അസുഖം വന്നെന്ന് കണ്ടു. സെക്കൻഡറി സൈ. അന്നേരം നമ്മൾ പിന്നെ അവിടെയുള്ളവരെല്ലാവരും ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കിന് അടുത്ത റൗണ്ട് ട്രീറ്റ്മെന്റിലോട്ട് പോയി. അതിലും വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസുകളായിരുന്നു. റെസ്പോൺസ് ഈ പാൻക്രിയാറ്റിക് ക്യാൻസർ ക്യാൻസറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അപകടകാരിയാണ്. എല്ലാ ക്യാൻസറുകളും അപകടകാരികളാണ്. ചില അത് ഓരോ ക്യാൻസറിൻ്റെ ബയോളജി എന്നതിനെ ആശ്രയിച്ചിട്ടൊക്കെ ഇരിക്കും. പക്ഷെ നമ്മളിൽ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ പാൻക്രിയാറ്റിക് ക്യാൻസർ കുറച്ച് അഗ്രസീവായിട്ടുള്ള ഒരു മെലഗ്നൻസിയാണ്. ഇതിപ്പോൾ ഒരു വ്യക്തിക്ക് ഇതിൻ്റെ ഏതെങ്കിലും രോഗലക്ഷണം കാണുക, അല്ലെങ്കിൽ എങ്ങനെ ഇത് ഡിറ്റക്ഷൻ, അല്ലെങ്കിൽ ഇത് ഒരാൾക്കൊരു സംശയം തോന്നാവുന്ന ലക്ഷണങ്ങളുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഇല്ല. കാരണം ക്യാൻസറിൻ്റെ പല ലക്ഷണങ്ങളും ബാക്കി പല അസുഖങ്ങളുമായിട്ട് ഓവർലാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പല ക്യാൻസറുകളും ഉദാഹരണം ശരീരത്തിൻ്റെ അകത്തുള്ള അവയവങ്ങൾ, ഉദാഹരണം ലങ്സ്, പാൻക്രിയാസ്, കുടൽ, ഇതിനകത്തുള്ള ലക്ഷണങ്ങളൊന്നും നമുക്ക് പലപ്പോഴും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെയൊക്കെ കേസിൽ ഒരു 80-85% കേസുകളും വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ സഖാവിൻ്റെ കേസിൽ തന്നെ റുട്ടീനായിട്ട് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ജ്യോതിദേവൻ്റെ അവിടെ ചെന്ന് ഡയബറ്റീസ് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് CA99 എന്നുള്ള ഒരു ട്യൂമർ മാർക്കർ നോക്കിയപ്പോൾ അത് കൂടുതലായിട്ട് കണ്ടു. റിപ്പീറ്റ് ചെയ്തപ്പോൾ അത് വീണ്ടും കൂടുതലായിട്ട് കണ്ടു. അല്ലാതെ ഒരു ലക്ഷണമായിട്ടല്ല പോയത്, റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ട്യൂമർ മാർക്കർ വെച്ച് നോക്കിയപ്പോഴത്തേക്കിന് കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റ് ക്യാൻസറുകളെ അപേക്ഷിച്ച് പാൻക്രിയാറ്റിക് ക്യാൻസറാണോ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത്? പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അഗ്രസീവാണ്. എല്ലാ ക്യാൻസറിനും സ്പ്രെഡിങ്ങിൻ്റെ ചാൻസസ് പൊട്ടൻഷ്യലി കൂടുതലുണ്ട്. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ഒത്തിരി സബ് ടൈപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ പബ്ലിക്കിനത് അറിയത്തില്ല. എല്ലാവർക്കും ക്യാൻസർ എന്നുള്ളത് ഒറ്റ ഒരു അസുഖമായിട്ട് മാത്രമേ കാണത്തുള്ളൂ. അതിനകത്ത് തന്നെ പല പല ഗ്രേഡുകൾ, പല പല ടൈപ്പുകളുണ്ട്. ഇപ്പം അഡിനോ കാർസിനോമ, സ്ക്വാമസൽ കാർസിനോമ, അതിനകത്ത് തന്നെ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഇതിനെ എല്ലാത്തിനെയും വെച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒരാൾക്കൊരു ക്യാൻസർ വന്നു അത് ഇതാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് വേറൊരാൾക്ക് അതാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരാളുടെ ഒരു രൂപത്തിലൊക്കെ മാറ്റം, ക്യാൻസർ വന്നാൽ മെലിയും അങ്ങനെയൊക്കെ ഉള്ളതുണ്ടോ? അത് അഡ്വാൻസ് സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും, അതായത് ക്യാൻസർ മറ്റു പല അവയവത്തിലോട്ടൊക്കെ സ്പ്രെഡായി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനാണ് ആ ഒരു സ്റ്റേജ്. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് അതിന് മുമ്പ് തന്നെ എല്ലാവരും മജോറിറ്റി ആൾക്കാരെന്ന് വെച്ചാൽ വെയിറ്റ് കുറയുമ്പോഴത്തേക്കിന് തന്നെ നമ്മുടെ നാട്ടിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് റിലേറ്റീവ്ലി ബെറ്റർ ആയതുകൊണ്ട് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ താങ്കൾക്ക് കേരളത്തിൽ വളരെ ദീർഘകാലത്തെ അനുഭവം ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, കേരളത്തിൽ പൊതുവേ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ ഏതാണ്? സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പുരുഷന്മാരിൽ ലങ് ക്യാൻസറും പിന്നെ ഹെഡ് ആൻഡ് നെക്ക് വായിലുണ്ടാകുന്ന ക്യാൻസറും അതിനാണ് മെയിൻലി കാണുന്നത്. അതിനുശേഷമാണ് ഈ പറഞ്ഞിട്ടുള്ള പാൻക്രിയാറ്റിക് ക്യാൻസർ, കുടലിലുണ്ടാകുന്ന ക്യാൻസർ, മൾട്ടിപ്പിൾ മൈലോമ, അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ക്യാൻസേഴ്സ്. ലിവർ ക്യാൻസറും പ്രോസ്റ്റേറ്റ് ക്യാൻസറും പൊതുവെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസറും കൂടുതലാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒക്കെ ഒരു സൈലൻസ് കില്ലേഴ്സാണ് പലപ്പോഴും. അതിനോട് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ല. അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ അല്ലാത്തതിൻ്റെ ഉള്ള ലക്ഷണങ്ങളാണ് പലപ്പോഴും വരുന്നത്. ചിത് നോക്കുമ്പോൾ PSA കൂടുതലായിട്ട് കാണും. കുറേ പേര് അതാ ഞാൻ പറഞ്ഞത്, പ്രോസ്റ്റേറ്റ് ക്യാൻസറിലുള്ള വലിയൊരു ശതമാനം ആൾക്കാർ വർഷങ്ങളോളം ഒരു കുഴപ്പമില്ലാതെ പോകും. ഒരു ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ അതിനകത്ത് അഗ്രസീവായിട്ടുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിട്ട് വരാറുള്ളൂ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒരു രീതിയിൽ അപകടകാരി തന്നെയാണ്. ഏത് ക്യാൻസറും അതിൻ്റെ സ്റ്റേജിനെ ആശ്രയിച്ചിട്ടാണ് അപകടം ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പറയുന്നത്. സനാർബുദത്തെ കുറിച്ച് പറഞ്ഞത്, പക്ഷെ അതിൻ്റെ എയർലി ഡിറ്റക്ഷൻ എളുപ്പമാണെന്ന് തോന്നുന്നു. അതെ, കാരണം മറ്റുള്ള അവയവം പോലെ അല്ലല്ലോ ബ്രസ്റ്റ്. ബ്രസ്റ്റ് എന്നുള്ള ശരീരത്തിന് പുറത്തുള്ള ഒരു ഓർഗൻ ആയതുകൊണ്ട് മറ്റുള്ള ക്യാൻസറുകളെ അപേക്ഷിച്ച് നമുക്ക് ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഈ ഒക്ടോബർ മാസം ബ്രസ്റ്റ് ക്യാൻസർ മന്ത് ആയിട്ടാണ് ആചരിക്കുന്നത്. ബാക്കി എല്ലാ ക്യാൻസറിനും ഒരു ദിവസമൊക്കെയാണ് ഒരു അവയർനെസ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് ലോകമെമ്പാടും ഒരു മാസം, അതായത് ഒക്ടോബർ മാസം മുഴുവനാണ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അതിൻ്റെ റീസൺ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ സ്ത്രീകളെ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ്. കേരളത്തിൽ അത് തന്നെ 3/1 ബ്രസ്റ്റ് ക്യാൻസറാണ്. അതായത് കേരളത്തിൽ ഓരോ വർഷം പുതുതായിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറിൽ 100,000 സ്ത്രീകളിൽ 150 പേർക്കാണ് പുതുതായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ മാത്രം ഡയഗ്നോസ് ചെയ്യുന്നത്. മാമോഗ്രാം എന്ന് പറയുന്നതാണോ ഇത് ടെസ്റ്റ് ചെയ്യുന്നത്? മാമോഗ്രാം ഒരു മെത്തഡോളജിയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കുന്നു. അതിനകത്ത് അതായത് ക്യാൻസർ മുഴയായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് ബ്രസ്റ്റ് ക്യാൻസറിന് മാത്രമേ ഉള്ളൂ നമുക്ക് വളരെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. കാരണം ഈ ഒരു അവയവം പുറത്തുള്ളത് കൊണ്ട് അത് മാമോഗ്രാം ചെയ്യാം. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, സ്വയം പരിശോധന, അതൊക്കെ കൊണ്ട് നമുക്ക് വളരെ നേരത്തെ തന്നെ ഇതിനെ നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ മാർഗം. പിന്നെ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ക്യൂർ ആണ്. 100% നമുക്ക് ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ട്യൂമർ ബയോളജി ചിലപ്പോൾ വളരെ വ്യത്യസ്തമായി പോയെന്ന് വരും. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസറിന് നമുക്ക് ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ച ചികിത്സയുടെ സക്സസ് റേറ്റ് ഓൾമോസ്റ്റ് 90-95% ആണ്. ഇപ്പോൾ ഡോക്ടർ എഴുതിയ പുസ്തകമാണ് അർബുദം അറിഞ്ഞതിനപ്പുറം. ഇതിൽ വളരെ ഇൻഫർമേറ്റീവ് ആണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്.
അതിൻ്റെ അകത്ത് ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് ഈ സ്തനാർബുദത്തെക്കുറിച്ച് ഏറെ തെറ്റിദ്ധാരണകളുണ്ട്. കറുത്ത ബ്രേസിയർ ധരിച്ചതുകൊണ്ട് ക്യാൻസർ വരുമെന്ന് ചോദിച്ച ഒരു രോഗി പോലും ഉണ്ടായിരുന്നു, ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാം. അല്ല, നമ്മളൊരു ഒ പി ഇരുന്നൊക്കെപ്പോഴത്തേക്കിനാണ് ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്നത്, പല കാര്യങ്ങളും സംസാരിക്കുമല്ലോ. ആദ്യമൊക്കെ ആൾക്കാർ വളരെ ഒന്നും മിണ്ടത്തൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മളോട് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ ചിരി തോന്നും. ചിരിക്കണോ കരയണോ ഏത് വികാരം വേണമെന്ന് നമുക്ക് അറിയത്തില്ല. അന്നേരം വന്ന് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഡോക്ടറെ ഞാൻ കറുത്ത ബ്രേസർ ധരിച്ചുകൊണ്ടാണ് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നത്. ഞാൻ ചോദിച്ചു അതിന് അങ്ങനെ ചോദിച്ചു. അന്നേരം പറഞ്ഞില്ല, ടെക്സ്റ്റൈൽ ഷോപ്പിൽ തുണിയെടുക്കാൻ നിന്ന ആൾ പറഞ്ഞതാണ് ഇവിടെ കറുത്ത ബ്രേസർ ധരിച്ചു കഴിഞ്ഞാൽ വരും, അത് വേണ്ട വെളുത്തത് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെയാണ് ആൾക്കാരുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണ. ഒരു യാതൊരു ബന്ധവും ഇല്ല. അതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളുടെ ഒരു ലെവലാണ് അത് കാണിക്കുന്നത്. എന്ത് ഭയാനകമായിട്ടുള്ള കാര്യമാണത്. ക്യാൻസർ വരാതിരിക്കാൻ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുൻകരുതലുകൾ എടുക്കാനുണ്ടോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ആഹാര രീതിയിൽ അതൊക്കെ ഇപ്പോൾ നമ്മളൊരു 10-20 വർഷം മുമ്പത്തേക്കാട്ടിലൊക്കെ ഇൻസിഡൻസ് ക്യാൻസറിൻ്റെ എല്ലാ ക്യാൻസറിൻ്റെയും കൂടിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വ്യത്യാസം, നമ്മുടെ എല്ലാ ജീവിതശൈലിയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ വന്നെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും തിരിച്ച് പഴയതിലോട്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഇനിയെല്ലാം അതിനെക്കാട്ടിലും കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടാണ് പോകുന്നത്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്, ആരോഗ്യ രീതി, നമ്മുടെ എക്സസൈസിൻ്റെ പാറ്റേൺ, അങ്ങനെ എല്ലാ കാര്യത്തിലും ആൾക്കാർക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ടെല്ലാം ഇപ്പോൾ എല്ലാം പാക്ഡായിട്ട് നമ്മുടെ അടുത്തോട്ട് വരും. നേരത്തെ നമ്മൾ കമ്മ്യൂണിറ്റിയിലോട്ട് ഇറങ്ങി നമ്മൾ എടുക്കേണ്ട സംഭവങ്ങൾ ഇപ്പം നമ്മുടെ അടുത്തോട്ട് വരും. അങ്ങനെ എല്ലാ വ്യത്യാസങ്ങളും വന്നിട്ടുണ്ടല്ലോ. അതിനെ എത്ര ശ്രദ്ധിച്ചാലും വരാനുള്ളത് വരും എന്നുള്ള നിഗമനം പറ്റത്തുള്ളൂ. അത് വരും. നമ്മൾ എന്ത് ചെയ്യുന്ന പറയും, നമ്മളോടിപ്പോൾ ലൈഫ് സ്റ്റൈൽ മാറ്റും. ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ട്യൂമർ വരും എന്ന് പറഞ്ഞു. ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കുമോ? ഇല്ല. അത് അവർ തീരെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ കാര്യം. അതുകൊണ്ട് കൂടിയിട്ടൊന്നുമില്ല ഇൻസിഡൻസ് ഒന്നും. പക്ഷേ അത് ഓരോ ജീവിതശൈലി മാറുന്നുണ്ട്. പക്ഷേ പഴയതിലോട്ടൊന്നും തിരിച്ചു പോക്ക് നടക്കത്തില്ല. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ബ്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവയവം, അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുലയൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മളൊരു കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോ വീട്ടിലും 10-12 കുട്ടികളുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ എണ്ണം കുറഞ്ഞു 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 ഇന്നിപ്പോൾ ഒരു കുട്ടി, ചില ഫാമിലികൾ കുട്ടികൾ പോലും വേണ്ടെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഒരവയവത്തിനെ അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യാതിരിക്കാൻ, അനുവദിക്കാതിരിക്കുകയാണെങ്കിൽ ആ അവയവത്തിൽ പലതരത്തിലുള്ള പ്രോബ്ലം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതെ, റിസ്ക് ഫാക്ടറിന് കൂടുതലുണ്ട്. അപ്പം മുലയൂട്ടാതെ സ്ത്രീകളിലാണ് ബ്രസ്റ്റ് ക്യാൻസർ വരിക എന്നുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുലയൂട്ടുന്നുള്ള സ്ത്രീകളും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കമ്മ്യൂണിറ്റി ബേസിസിൽ പറയുമ്പോഴത്തേക്കിന് ഒരു എപ്പിഡമിയോളജിക്കൽ പാറ്റേണിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ആ ഓർഗനെ നമ്മൾ അതിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ ചെയ്യാൻ അനുവദിക്കാതെ വന്നതുകൊണ്ടാണ്. ഇൻഡിവിജ്വലല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്, ഒരു കമ്മ്യൂണിറ്റിയിൽ നോക്കുമ്പോഴത്തേക്കും ഇൻസിഡൻസ് കൂടുന്നതിൻ്റെ ഒരു പക്ഷേ റീസൺ അതായിരിക്കും. ഡോക്ടർ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഈ രോഗമാണെന്ന് അറിഞ്ഞ ഉടനെ പഴവർഗ്ഗങ്ങൾ കഴിച്ച് തുടങ്ങും, അല്ലെ? പഴവർഗ്ഗങ്ങൾ നാരുള്ള ഭക്ഷണം കഴിക്കുന്നത് ഏതെങ്കിലും രീതി ക്യാൻസർ വരാതിരിക്കാൻ? അല്ല, കുടലിലുള്ള ക്യാൻസേഴ്സിന് നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം കുടൽ ഫൈബർസ് ആയിട്ട് വരുമ്പോൾ മലംബന്ധനം ഈസി ആയിട്ട് വരും. അപ്പം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ടോക്സിൻസ് എല്ലാം മോഷണിക്കോളെ പോകും. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. നാരുള്ള ഭക്ഷണവും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നത് നല്ലതാണ്. കഴിക്കുന്ന നല്ലതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഫ്രൂട്ട്സ് കഴിക്കുന്നവർ എത്ര പേരുണ്ട്? കഴിക്കുന്ന തന്നെ വളരെ കുറച്ച്, പലപ്പോഴും തന്നെ അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഏത് ഫ്രൂട്ട്സ് കഴിക്കുക? പിന്നെ ഫ്രൂട്ട്സിൻ്റെ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നതിൻ്റെ പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ടി വിക്കകത്തൊക്കെ ആപ്പിളൊക്കെ മേടിച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ മുകളിൽ വലിയൊരു കോട്ട് വാക്സ് ഒക്കെയാണ് പോകുന്നത്. എന്നിട്ട് ആ ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്ക് ഗുണത്തെക്കാട്ടിലും കൂടുതൽ ദോഷമാണ്. അപ്പം നമുക്ക് കിട്ടുന്ന കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ കഴിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ക്വാളിറ്റിയും എല്ലാം ഇമ്പോർട്ടൻ്റ്. ഫ്രൂട്ട്സ് കഴിച്ചതുകൊണ്ട് അസുഖം നമുക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുകയും ചെയ്യും. ആ ഫ്രൂട്ട്സിൽ തന്നെ പലതരത്തിലുള്ള സൈഡ് ഈ പറഞ്ഞിട്ടുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസ്ക് കൂടുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ പുകവലിയാണോ ഈ വായിലെ ക്യാൻസറിൻ്റെ ഒരു പ്രധാന? പുകയിലയുടെ പല രീതിയിലുള്ള ഉപയോഗമാണ് വായിലെ ക്യാൻസറിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ആ രീതിയിൽ മദ്യപാനം ക്യാൻസറിന് കാരണമാകാറുണ്ട്? അതെ, മദ്യപാനം ടെക്നിക്കലി ഒരു റിസ്ക് ഫാക്ടറാണ്. ഈസോഫേജൽ ക്യാൻസർ അല്ലെങ്കിൽ പിന്നെ മദ്യപാനം കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ലിവർ സിറോസിസ് വന്നിട്ടുള്ള ലിവർ ക്യാൻസർ എല്ലാ ക്യാൻസറിനും പറയുന്നുണ്ട്. പക്ഷേ പുകയിലയുടെ അത്ര ഇല്ലെങ്കിലും മദ്യപാനവും ഒരു ക്യാൻസറിന് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഈ വ്യായാമക്കുറവും അല്ലെങ്കിൽ അമിതവണ്ണവും ഏതെങ്കിലും രീതിയിൽ ക്യാൻസറിന് കാരണം? എല്ലാത്തിനും പറയുന്നുണ്ട്. അഡിനോകാർസിനോ പലതരത്തിലുള്ള അഡിനോകാർസിനോ അല്ല, സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസറിലെ മറ്റേ ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ വെയിറ്റ് കൂടുന്നത് കൊണ്ടാണ്. അത് പറയുമ്പോഴത്തേക്കിന് തന്നെ മനസ്സിലാക്കണം, മെലിഞ്ഞ് യാതൊരു വണ്ണവുമില്ലാത്ത സ്ത്രീകളിലും വരുന്നുണ്ട്. അപ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസറാണ്? ഹോർമോൺ പോസിറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറൊക്കെ അവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ചില എൻഡോമെട്രിയൽ ക്യാൻസർ, അങ്ങനെ ചില ക്യാൻസറുകൾക്ക് വെയിറ്റ് കൂടുന്നത് കൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് പറയുമ്പോഴത്തേക്കിന് തന്നെ നമ്മൾ തിരിച്ചും പറയണം, വെയിറ്റ് കൂടുന്നവർക്കും മാത്രമൊന്നുമല്ല, വളരെ മെലിഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് ജിമ്മിലൊക്കെ പോയി നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നവർക്കും ക്യാൻസർ വരുന്നുണ്ട്.
ആ ഒരു ആംഗിൾ നോക്കുമ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു ജനറ്റിക് ഡിസീസാണ്. ജനറ്റിക് ഡിസീസ് രക്തപരിശോധനയിലൂടെ തിരിച്ചറിയാവുന്ന ക്യാൻസർ ഉണ്ടോ? ചില ക്യാൻസറുകൾ നമുക്കറിയാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ബ്ലഡ് ക്യാൻസർ അറിയണമെങ്കിൽ ബ്ലഡ് നോക്കിയാലോ, ബ്ലഡിലെ കൗണ്ട് കൂടാം, ബ്ലഡിലെ കൗണ്ട് കുറഞ്ഞും ബ്ലഡ് ക്യാൻസർ വരാം. പിന്നെ ചില ക്യാൻസറുകളുടെ ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം കുടിയേറി സഖാവിൻ്റെ കേസിൽ പറഞ്ഞ പോലെ പാൻക്രിയാറ്റിക് ക്യാൻസറിന് CA 19.9, പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ PSA എന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ CEA എന്ന് പറഞ്ഞിട്ടുള്ള കുടലിലുണ്ടാകുന്ന ക്യാൻസർ, സ്ത്രീകളുടെ ഓവറിയിൽ ഉണ്ടാകുന്ന CA 125, ഇതൊക്കെയാണ് നമ്മൾ റൊട്ടീനിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ. പക്ഷേ ഇതൊക്കെ ഒരു ഒരു സ്ക്രീനിങ് ആയിട്ട് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഇതുണ്ടെങ്കിൽ ക്യാൻസർ ആണെന്ന് നമുക്ക് പറയാം, ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്യാൻസർ അല്ലെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പരിധി വരെയൊക്കെ നമുക്കറിയാൻ പറ്റും. ഈ ക്യാൻസറിൻ്റെ ചികിത്സയിൽ ഒരുപാട് പുരോഗതി ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അത് പെട്ടെന്ന് ചികിത്സിച്ച് മാറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുരോഗതി എന്താണ് ഈ ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ്? ക്യാൻസർ ചികിത്സയിൽ നോക്കുകയാണെങ്കിൽ, മെഡിക്കൽ സയൻസിൽ തന്നെ നോക്കുകയാണെങ്കിൽ, ക്യാൻസർ ചികിത്സയിലാണ് ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടക്കുകയും പുതിയ പുതിയ മോളിക്യൂൾസ്, പുതിയ പുതിയ മരുന്നുകളെല്ലാം വരികയൊക്കെ ചെയ്തിരിക്കുന്നത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റോടെ ക്യാൻസർ ചികിത്സയിൽ പല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ മരുന്നുകളൊക്കെ വരുന്നതെല്ലാം ടാബ്ലറ്റ് രൂപത്തിലോട്ടെ. പണ്ടൊക്കെ ലങ് ക്യാൻസറിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊക്കെ അഡ്മിറ്റ് ചെയ്ത് 3-4 ദിവസം ഛർദ്ദിച്ചുകൊണ്ടൊക്കെ ഇരുന്ന മരുന്നുകളൊക്കെ മാറി ആ ക്യാൻസറിൻ്റെ ജനറ്റിക്കായിട്ടുള്ള അബ്നോർമാലിറ്റി, ഏത് ജനറ്റിക്കുമായിട്ടുള്ള അബ്നോർമാലിറ്റി കൊണ്ടാണ് ഈ ഒരു ലങ് ക്യാൻസർ വരുന്നത്, അല്ല ഏത് ക്യാൻസർ വരുന്നതെന്നുള്ളത് നമുക്ക് സ്പെസിഫിക്കായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള, അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ലങ് ക്യാൻസറൊക്കെ എടുക്കുകയാണെങ്കിൽ ലങ് ക്യാൻസറിനകത്ത് നമ്മൾ EGFR എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂട്ടേഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. EGFR ഉണ്ടെങ്കിൽ നേരത്തെ ഇഞ്ചക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, ആ ഒരു ടാബ്ലറ്റ് മാത്രം കഴിച്ചാൽ മതി. ആ ഒരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് വർഷങ്ങളോളം പോകുന്ന ആൾക്കാരുണ്ട്. കീമോതെറാപ്പിയാണ് പൊതുവേ ഈ ചികിത്സയിൽ പറഞ്ഞേക്കുന്ന ഒരു പ്രധാന കാര്യം. പക്ഷേ കീമോ ചെയ്യുമ്പോൾ ആൾക്കാരുടെ ചിലരിൽ മുടി പൊഴിയും, ആൾക്കാർ ക്ഷീണിക്കുന്നുണ്ട്, അതല്ലാതെ വേറൊരു അതിനെ അതിജീവിക്കുന്ന ഒരു കണ്ടുപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കീമോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ കൊണ്ടുള്ള തെറാപ്പി. അപ്പോൾ അലോപ്പതിയിൽ ഉപയോഗിക്കുന്ന, അതായത് മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും കീമോതെറാപ്പിയാണ്. കാരണം ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള കെമിക്കൽ കൊണ്ടാണ്. പക്ഷേ കീമോതെറാപ്പി എന്നുള്ള വാക്ക് ക്യാൻസറുമായിട്ട് അങ്ങോട്ട് അസോസിയേറ്റ് ചെയ്ത് പോയി. അപ്പോൾ മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന എല്ലാം ഒരു ഫോം ഓഫ് കീമോതെറാപ്പിയാണ്. അപ്പോൾ കീമോതെറാപ്പിയിൽ തന്നെ പല പല അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലത്തുള്ള ടാബ്ലറ്റും അതൊരു ഫോം ഓഫ് കീമോതെറാപ്പി തന്നെയാണ്. അപ്പോൾ ക്യാൻസറിൻ്റെ ബയോളജി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ സ്പെസിഫിക് ചെയ്തുകൊണ്ടുള്ള ലെവലിലുള്ള കീമോതെറാപ്പി മെഡിസിൻസ് ആണ് വരുന്നത്. പക്ഷേ പഴയ മെഡിസിൻസ്, കൺവെൻഷനിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ മരുന്നുകളും ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ മരുന്നുകൾക്ക് പലതിനും ഈ പറഞ്ഞിട്ടുള്ള തലമുടി കൊഴിയുക, ആ രീതിയിലുള്ള സൈഡ് ഇഫക്റ്റുകൾ, ഈ ഒരു ഛർദ്ദിക്കാനൊക്കെ വോമിറ്റിംഗ്, ഛർദ്ദിലൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ കണ്ടോളേ. കണ്ടായിരുന്നു ക്യാൻസർ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കിന് ഛർദ്ദിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനകത്തു നിന്നൊക്കെ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, വളരെ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ഇപ്പോഴും. പക്ഷേ ആൾക്കാർക്ക് കീമോതെറാപ്പി എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ കണക്ട് ഛർദ്ദിലൊക്കെയാണ് എല്ലാവർക്കും പേടി. ഇപ്പോൾ ഛർദ്ദിലൊന്നുമില്ല, ഇപ്പോൾ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ജനറ്റിക് മെഡിസിൻസ് ഒക്കെ വന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ കോസ്റ്റ് ഒക്കെ വളരെ വളരെയധികം കുറവാണ്. ഈ ക്യാൻസറിനെതിരെ ബോധവൽക്കരണം പക്ഷേ എത്ര വേണ്ട രീതിയിൽ ഫലിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മളൊക്കെ ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജുകളിലും യൂട്യൂബിലും ഒക്കെ. അതിനൊക്കെയൊന്നും ഹിറ്റ് ആൾക്കാർക്കൊന്നും കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. ക്യാൻസർ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം, അതൊരു റിയാലിറ്റി ആണെന്നുള്ളത് അറിയാം. പക്ഷേ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാൻ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക്, കാരണം നമ്മൾ ഫ്രീ ടൈം ലെഷർ ടൈമിലാണ് ഇരിക്കുന്നത്, അന്നേരം ഇതിനെപ്പറ്റി കേൾക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട്. നേരെ മറിച്ച് അസുഖം വന്നു കഴിയുമ്പോൾ ഏത് കച്ചത്തുരുമ്പിലും പോയി ഏതെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്തതുള്ള ഇൻഫർമേഷൻസ് എല്ലാവരും എടുക്കുകയും ചെയ്യും. ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ ആരും ഇതിനെപ്പറ്റി ചിന്തിക്കത്തില്ല. മോശമാകുമ്പോൾ നമുക്കൊരു വരുമ്പോൾ, നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും വരുമ്പോഴാണ് നമ്മൾ എല്ലാ ഇൻഫർമേഷൻസിനും നമ്മൾ സീക്ക് ചെയ്യുന്നത്. അന്നേരം കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ എടുക്കാതെ പലപ്പോഴും തെറ്റായിട്ടുള്ള ഇൻഫർമേഷനിലോട്ടാണ് ആൾക്കാർ പോകുന്നത്. ഈ ഫാമിലി ഹിസ്റ്ററി, അതായത് വീട്ടിൽ ക്യാൻസർ ഒരു ട്രഡീഷണലായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുണ്ടോ? മൊത്തം ക്യാൻസർ നോക്കുവാണെങ്കിൽ ഒരു 10% അല്ലെങ്കിൽ 10-15% ക്യാൻസർ മാത്രമേ ഉള്ളൂ ഫാമിലിയിലായിട്ട് വരത്തുള്ളൂ. അതായത് 85-90% ക്യാൻസേഴ്സും ഫാമിലിയിലല്ല, ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് വളരെ ചെറിയ. ഞാൻ ഈ പറയുന്ന 10%, നമ്മുടെ നാട്ടിൽ അത്രയും പോലും കാണുന്നില്ല. യൂറോപ്യൻ അമേരിക്കൻ ഡേറ്റ വെച്ചിട്ടാണെങ്കിൽ 10-15% എന്ന് പറഞ്ഞു. അത്രയൊന്നും ഇൻസിഡൻസ് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയിൽ ക്യാൻസേഴ്സ്, ഒരു ചെറിയൊരു ശതമാനം ഉണ്ട്. ഈ ക്യാൻസറിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഈ ആൾക്കാരിലൊരു അകാരണമായ ഒരു ഭയം ഈ ചികിത്സയെ കുറിച്ചുണ്ട്, ഉണ്ടോ? ഉണ്ട്, സ്വാഭാവിക. കാരണം അവർക്കിപ്പോഴും ഈ ഒരു ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ട് പുതിയ ടെക്നോളജി വന്ന് പുതിയ മരുന്നുകൾ വന്നതിനെ പറ്റി അവർക്ക് അറിയത്തില്ല. അവരുടെ മനസ്സിൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ രീതിയിലുള്ള ചികിത്സ എന്നാണ് പലരും ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നിന്നൊക്കെ നമ്മൾ ഒത്തിരി മാറിയിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രൊഫഷണലായിട്ട് വന്ന് അഡ്വൈസ് എടുക്കുമ്പോഴാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്. നമ്മുടെ അടുത്ത് വരുമ്പോൾ എല്ലാവരും വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം ആർക്കും ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയഗ്നോസിസ് അല്ല ക്യാൻസർ എന്നുള്ളത്. അപ്പോൾ കേട്ട് കഴിയുമ്പോൾ ആ വ്യക്തി മാത്രമല്ല, ആ ഒരു കുടുംബവും അവരുമായിട്ട് ഇൻഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും.
പിന്നെ അതിനെ പോസിറ്റീവ്ലി ഫൈറ്റ് ഔട്ട് ചെയ്യുക. അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ കൊടിയേരി സഖാവിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ്. കൊടിയേരി സഖാവിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ ഈ വീട്ടിലുള്ളവരുടെ ഒരു പിന്തുണ ഇതിൽ വലിയ ഘടകം. അതെനിക്ക് തോന്നുന്നു വിനോദിനി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഇക്കാര്യത്തിൽ ഒരു വളരെ മാതൃകാപരമായ പെരുമാറ്റം. അതെ അതെ, വളരെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് നമ്മൾ സഖാവിനെ കണ്ട അന്ന് തൊട്ട് തന്നെ മാഡം ആ കൂടെ തന്നെയുണ്ട്. ഓരോ കാര്യത്തിലും വളരെയധികം ഇൻവോൾവ് ആയിട്ടായിരുന്നിരുന്നില്ല. അപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് അതിനകത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയാണ് വേണ്ടത്. അത് തന്നെയാണ് വേണ്ടത്. കൊടിയേരി സഖാവിനെ പറഞ്ഞിട്ടുണ്ട് വിനോദിനി ഒരു നിഴല് പോലെ നിന്നതുകൊണ്ടാണ് ആദ്യം വളരെ റിക്കവറിയിലേക്ക് വന്നത്. അതെ, ഞാൻ നമുക്കൊക്കെ അത് അറിയാവുന്ന ആൾക്കാരാണല്ലോ. വളരെ സപ്പോർട്ടീവ് ആയിട്ടായിരുന്നു ഫാമിലിയുടെ അതിനകത്തുണ്ടായിരുന്ന ഒരു കാര്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ ഒരു പോസിറ്റീവ് എനർജിയെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ പല രാഷ്ട്രീയ നേതാക്കളെയും കണ്ടിട്ടുണ്ടല്ലോ. ആ രാഷ്ട്രീയക്കാരുടെ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ഉണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം സി എഫ് തോമസിൻ്റെ കാര്യത്തിലും താങ്കൾക്ക് ഈ കാര്യത്തിൽ സി എഫിനും അങ്ങനെ അല്ല. സി എഫ് സാറിനെ ഞാൻ ഞാൻ അമൃതയിലെ ട്രെയിനിങ് ഉള്ള സമയത്തായിരുന്നു സി എഫ് സാറിനെ ഡയഗ്നോസ് ചെയ്ത് മൾട്ടിപ്പിൾ മൈലോമ. അന്നേരം നമ്മളും ആ കൂടെ സാറിന് ബോൺ മാരേജ് ചെയ്തത് തൊട്ട് എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. രണ്ട് ഇലക്ഷൻ്റെ സമയത്തും സി എഫ് സാറിന് ഡയഗ്നോസ് ചെയ്തതിന് ശേഷമാണ് രണ്ട് നിയമസഭാ ഇലക്ഷൻ ഫൈറ്റ് ചെയ്തത്. അന്നേരമൊക്കെ എല്ലാവരും ചോദിക്കും, അപ്പോൾ സാറിന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, സാറ് ചോദിച്ചു മത്സരിക്കുക, ഞാൻ പറഞ്ഞു സാറിന് കുഴപ്പമൊന്നുമില്ല, പിന്നെ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ആ രണ്ട് ഇലക്ഷൻ സാറ് ഫൈറ്റ് ചെയ്തത് ഈ പറഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ മൈലോമ എന്നുള്ള രോഗത്തെ വെച്ചിട്ടാണ്. നമുക്ക് പലപ്പോഴും ടെൻഷൻ ആവും, സാറിന് ഞങ്ങൾ പറയും സാറേ മൾട്ടിപ്പിൾ മൈലോമ ആകുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറവാണ്, അപ്പോൾ റിസ്ക് ഇൻഫെക്ഷനൊക്കെ റിസ്ക് കൂടുതലും, അപ്പോൾ സാറേ എച്ച്രി ഒക്കെ നോക്കിയും കണ്ടേക്കാം നിന്നേക്കണം എന്നൊക്കെ പറയും, അതൊക്കെ നോക്കിക്കോളാം ഡോക്ടറെ എന്ന് പറയും. പക്ഷേ മരുന്നൊക്കെ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യം വളരെ മെറ്റിക്കുലസ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു സി എഫ് സാർ. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയക്കാർക്ക് ഒരു പോസിറ്റീവ് എനർജി ഉള്ളത് ഇതിന് വലിയ സഹായമാണ്. അവരെല്ലാം ബേസിക്കലി ഫൈറ്റേഴ്സ് അല്ലേ, എൻ്റെ എക്സ്പീരിയൻസിലുള്ള എല്ലാവരും. അത് മറ്റേ മന്ത്രി ലെവലിലിരുന്നവരൊന്നും അല്ല, ഒരു പഞ്ചായത്തിൽ മെമ്പറിലായിട്ട് ഇരുന്നവർ പോലും വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഗുരു ഷഫീഖ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേഷ്യൻ്റ് ഉണ്ട് നമ്മുടെ കൊല്ലത്തൊക്കെ ഉള്ള ഒരു പഞ്ചായത്ത് മെമ്പറാണ്, വളരെ പോസിറ്റീവായിട്ടാണ്. ആദ്യമേ സങ്കടം മുടിയൊക്കെ പോയെന്നൊക്കെ സംഘം, അതൊക്കെ കഴിഞ്ഞപ്പോൾ പഴയതുപോലെ തന്നെയായി, വളരെ പോസിറ്റീവായിട്ടാണ് അവരെല്ലാവരും കാണുന്നത്. അപ്പോൾ അതൊരു നാച്ചുറൽ ഫൈറ്റേഴ്സിൻ്റെ ആണെന്ന് തോന്നുന്നു ഇതിനകത്തെല്ലാം. ഈ പലതരത്തിലുള്ള രോഗികളെ ഡോക്ടറുടെ ഈ ഒരു ചികിത്സാ കാലയളവിൽ കാണുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഭയങ്കരമായിട്ട് ഉത്കണ്ഠയിൽ വരുന്നവരുണ്ടോ അതോ വളരെ ചിരിച്ചുകൊണ്ട് വരുന്നവരുണ്ടോ, എന്താണ് അനുഭവം? ആ ഒരു അനുഭവം ഒന്ന് രണ്ടെണ്ണം പറയാം. എല്ലാവർക്കും ഉണ്ട് ഉത്കണ്ഠ, എല്ലാവർക്കും ഉണ്ട് ആൻസൈറ്റി ഉണ്ട്. പക്ഷേ ചിലർ വളരെ പോസിറ്റീവായിട്ട് എടുക്കും. അതിനകത്ത് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എഡ്യൂക്കേഷൻ ഒന്നും അതിനകത്ത് ഒരു ക്രൈറ്റീരിയ, എഡ്യൂക്കേഷനോ സോഷ്യൽ സ്റ്റേറ്റസോ ഒന്നുമല്ല. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടും നല്ല സോഷ്യൽ സ്റ്റേറ്റസ് ഇരുന്ന ഒരു നല്ല ഇൻഫർമേഷൻ ഉള്ള വ്യക്തികൾ തകർന്ന് തരിപ്പണമാവുകയും ഒന്നും അറിയാൻ മേലാതെ തീരത്തുള്ളവർ വളരെ പോസിറ്റീവായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം നമുക്ക് മനസ്സിലായി എഡ്യൂക്കേഷനോ നമ്മുടെ സോഷ്യൽ സ്റ്റേറ്റസോ ഒന്നും അല്ല ഇതിൻ്റെ അകത്തുള്ള ക്രൈറ്റീരിയ. അത് ഓരോരുത്തരുടെ ബേസിക് നേച്ചറാണ്, എങ്ങനെ എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു, എത്രയും വേഗം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനകത്ത് ഇതിനകത്ത് വരുന്നത്. ഞാൻ എല്ലാവരും പറയുന്നുണ്ട് വൈ മീ എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്, വൈ നോട്ട് മീ. അതാണ് വേണം കാണാൻ, ആർക്ക് വേണമെങ്കിലും വരാം. ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ വരുത്തി വയ്ക്കുന്ന അസുഖമല്ല, വന്നു പോകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഫൈറ്റ് ഇറ്റ് ഔട്ട്, ഫൈറ്റ് ഇറ്റ് ഔട്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. രാവിലെ തൊട്ട് അയ്യോ എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു വന്നു, എനിക്ക് എന്തുകൊണ്ട് വന്നു, ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ, ഞാൻ നല്ലതായിട്ടല്ലേ ജീവിച്ചത്, എന്തുകൊണ്ട് എനിക്ക് വന്നു. അന്നേരം ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഇപ്പം നമ്മൾ പ്രീ കുട്ടികളെ നോക്കുന്നുണ്ട്, അവരെന്ത് ചെയ്തിട്ടായിരിക്കുന്നത്? അവരെന്നൊക്കെ പറഞ്ഞാൽ യാതൊരു ടെൻഷനും ഇല്ല, പേരൻസിനാണ് ടെൻഷൻ, പിള്ളേർക്ക് എവിടെയാണ് ടെൻഷൻ. കുട്ടികളൊക്കെ വരും, അവർ നമ്മുടെ മടിയിലൊക്കെ കയറിയിരിക്കും, വേറെ പേഷ്യൻ്റ് നോക്കിക്കൊണ്ടിരുന്നാൽ പോലും അവരൊന്നും ബോധമൊന്നുമില്ല. ആ ഒരു എൻവയറമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ കംഫോർട്ടബിൾ ആയിരിക്കും. അപ്പോൾ പിള്ളേർ വരുമ്പോഴത്തേക്കും അവർ നമ്മുടെ മടി കയറിയിരിക്കും, മല നമ്മുടെ മേശപ്പുറത്ത് കയറിയിരിക്കും. ആ രീതിയിലൊക്കെയുള്ള ഫ്രീഡം അവർക്കുണ്ടല്ലോ. ആ രീതിയിൽ നമ്മൾ സിമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ മതി. എല്ലാവർക്കും രോഗിയുടെ സഹകരണം ഒരു വലിയ ഘടകമാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഓൺകോളജി ബാക്കി സ്പെഷ്യാലിറ്റി പോലെയല്ല, ആ ഡയഗ്നോസ് ചെയ്യുന്നതും തൊട്ട് ക്യൂറായാലും ക്യൂറാകുന്നിടൻ വരെ അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ വരെ ആ ഒരു അവസാനം വരെ ഒരു ഓൺകോളജിസ്റ്റും ഡോക്ടറും കൂടെ നിൽക്കുക, ഫാമിലിയുടെ കൂടെ നിൽക്കുക. അപ്പം നമ്മൾ പല കുടുംബത്തിൻ്റെയും ഒരു എക്സ്റ്റെൻഡഡ് പാർട്ടായിട്ടാണ് നമ്മൾ പലപ്പോഴും മാറുന്നത്. ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, കുട്ടികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ക്യാൻസർ എന്താണ്? കുട്ടികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ബ്ലഡ് ക്യാൻസറാണ് നമ്മുടെ നാട്ടിൽ. ലോകം ലുക്കീമിയ എന്ന് പറഞ്ഞാൽ അക്യൂട്ട് മൈലോമ, ലോകത്ത് എല്ലായിടത്തും എല്ലായിടത്തും അതായത് ഹൈ ക്യൂറേറ്റ് ഉള്ള ഡിസീസാണ് നമ്മുടെ നാട്ടിൽ പോലും. പിന്നെ കുട്ടികളെ പിള്ളേരുണ്ടാകുന്ന ക്യാൻസർ പണ്ടൊക്കെ ഈ സിനിമകളിലൊക്കെ പറയുമല്ലോ ലുക്കീമിയ തമാശയായിട്ട് ജഗതി കീമിയം എന്നൊക്കെ പറഞ്ഞു, അത് വന്ന പെട്ടെന്ന് മരിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണമായിരുന്നു. ആറ് മാസത്തിലുള്ള ആള് പോകും. ഇല്ല അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമല്ല. ലുക്കീമിയ തന്നെ പല പല ടൈപ്പുകളുണ്ട്, അത് ഓരോ ടൈപ്പിന് ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ. ഇപ്പം അതിനകത്ത് ലുക്കീമിയ പറയുകയാണെങ്കിൽ സി എം എൽ എന്നുള്ള ഡിസീസുണ്ട്, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. അതിനൊക്കെ പണ്ടത്തെ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ബ്ലഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ആയിരുന്നു, മജോറിറ്റി ആൾക്കാരും ഒക്കെ മരിച്ചു പോകുക ചെയ്യായിരുന്നു. ഇപ്പം അതിനൊക്കെ ഒരു ടാബ്ലറ്റ് മാത്രം മതി. മോഡേൺ മോൺകോളജിയുടെ ഏറ്റവും വലിയ സക്സസ് സ്റ്റോറിയിൽ ഒന്നാണ് ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയുടെ ജനറ്റിക് അബ്നോർമാലിറ്റി കണ്ടുപിടിക്കാൻ സാധിച്ചു
കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ട് അതിനുള്ള ഒരു ഇമാറ്റിനിവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ്ലറ്റ് അത് വന്നു. പിന്നെ അതിന്റെ സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ ഡ്രഗുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വളരെ കോസ്റ്റ്ലി ആണ്. അല്ല, ആയിരുന്നു. ഇപ്പൊ ഇമാറ്റിനിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം 2000 രൂപ 3000 രൂപയ്ക്ക് അതിരുന്നു. വന്ന സമയത്ത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. വന്ന സമയത്തൊക്കെ ഒരു മാസം ലക്ഷക്കണക്കിന് രൂപയാണ്. പക്ഷെ ഇപ്പൊ ഇന്ത്യൻ കമ്പനീസ് ഒക്കെ വന്നതിന് പേറ്റൻസിന്റെ ഒക്കെ ഇഷ്യൂസ് ഇല്ലാതെ വന്ന മരുന്നായപ്പോഴത്തേക്കിന് വളരെ വർഷങ്ങളോളം ആൾക്കാർ നോർമലൈസ് ചെയ്ത് പോകുന്നുണ്ട്. നോർമൽ ലൈഫ്. ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പോലെ തന്നെ ഡയബറ്റീസ് ആരുടെയും ചികിത്സിച്ച് മാറാറില്ല, ഹൈപ്പർ ടെൻഷനും മാറാറില്ല. നമ്മൾ രാവിലെ പോലും ഗുളിക കഴിക്കണം, വൈകിട്ടും കഴിക്കേണ്ടി വരും. ഇത് അതുപോലെ തന്നെയാണ് പല ക്യാൻസറുകളും അങ്ങനെ, പ്രത്യേകിച്ച് ക്രോണിക് മൈലോയിഡ് ലുക്കീമിയൊക്കെ. ക്രോണിക് ഡയബറ്റീസ് ഉള്ളവരിൽ ക്യാൻസർ സാധ്യത ഏതെങ്കിലും രീതിയിൽ കൂടുതലുണ്ട്? അങ്ങനെയില്ല. ഡയബറ്റീസും ടെക്നിക്കലി അങ്ങനെ പറയുന്നില്ല. ഡയബറ്റീസ് ഉള്ളവർക്ക് ചില ക്യാൻസർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര പ്രൂവഡ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ലിവർ ക്യാൻസർ വരുന്നവർക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ലിവർ ക്യാൻസറിന്റെ ക്യൂറേറ്റീവ് ആയിട്ടുള്ള ദി ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ്. അപ്പം എയർലി സ്റ്റേജ്, വളരെ എയർലി സ്റ്റേജ് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ എന്നാ ട്യൂമറിനെ മാത്രം ഓപ്പറേഷൻ ചെയ്തെടുത്ത് മാറ്റാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് കരിച്ച് കളയാൻ പറ്റും. പക്ഷേ ആ സ്റ്റേജ് കഴിഞ്ഞു പോവുകയാണെങ്കിൽ ഏറ്റവും ദി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ്. ലിവർ ട്രാൻസ്പ്ലാന്റേഷനിലും സക്സസ് റേറ്റ് കുറവല്ലേ? ഇല്ല, അത് ഏത് ഇൻഡിക്കേഷന് ചെയ്യുന്നു എന്നുള്ളതിനാൽ. ലിവർ ട്രാൻസ്പ്ലാന്റിനൊക്കെ ഇപ്പം നല്ല റിസൾട്ടേ ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ തന്നെ. ഇപ്പോൾ എല്ലാ ദിവസവും നിരന്തരം രോഗികളെ കാണുകയാണ്. ഒരു ഡോക്ടർ നിരാശനാകുന്ന എപ്പോഴാണ്? ആ നമുക്ക് ഒരു ഓൺകോളജിസ്റ്റിന് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് പീഡിയാട്രിക് പേഷ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കിനാണ് നമുക്ക് ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാറുള്ളത്. നമ്മൾ പറയും, നമ്മളെയൊക്കെ ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്കിന് തന്നെ പറയും ഇതൊന്നും വീട്ടിലോട്ട് കൊണ്ടുപോകരുതെന്ന് പറയും. പക്ഷേ നമ്മൾക്ക് അങ്ങനെ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, നമുക്ക് ഓൺകോളജിയിലെ റിസ്ക് കൂടുതലാണ്, മോർട്ടാലിറ്റി കൂടുതലാണ്, സൈഡ് ഇഫക്റ്റുകളും കൂടുതലാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. നമ്മളാരും കൊടുക്കുന്ന മരുന്ന് ഒരു സൈഡ് ഇഫക്റ്റ് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലല്ലോ നമ്മളാരും കൊടുക്കുന്നത്. ചില ആൾക്കാരിൽ അത് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ചികിത്സിക്കുമ്പോൾ ആ രോഗിയുടെ കുടുംബത്തിൻ്റെ ഒരു പാർട്ടായി നമ്മൾ മാറും. അതെ, അതെ, അതെ. അതൊരു വലിയൊരു കാര്യമാണ്. അവരുടെ കല്യാണം, ചിലവരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവരുടെ വീട്ടിലെ കല്യാണത്തിനൊക്കെ വിളിക്കും, അങ്ങനത്തേതൊക്കെ വരും. ഏറ്റവും സന്തോഷം തോന്നുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു സംഭവമായിരുന്നു. ഞാൻ ട്രെയിനിൽ വന്നപ്പോഴത്തേക്കിന് ഞാൻ പണ്ട് അമൃതയിലെ ട്രെയിനിങ് ഉള്ള സമയത്തുണ്ടായിരുന്ന ഒരു കുട്ടി എന്നെ വിളിച്ചു, സാന്ദ്ര എന്നാണ് പേര്. എൻ്റെ നമ്പറുണ്ട്, വിളിച്ചു പറഞ്ഞു ഡോക്ടറെ സാന്ദ്ര എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മ കിട്ടിയില്ല. അവളുടെ ഹോസ്പിറ്റൽ നമ്പറും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഡോക്ടറുകൾ എന്നെ മനസ്സിലായില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ സാന്ദ്രയാന്ന് പറഞ്ഞു. അതെല്ലാം പറഞ്ഞിട്ട് എന്നോട് പിന്നെ പറയുകയാണ്, അന്നേരം എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത്, ഞാൻ 5-6 വയസ്സുള്ളപ്പോഴത്തേക്കിന് പണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയാണ്. അടുത്ത ആഴ്ച 23-ാം തീയതി അവളുടെ കല്യാണത്തിന് വിളിച്ചത്. നമ്മളിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയറായി, വിവാഹത്തിന് വിളിച്ചതാണ്. അപ്പോൾ നമ്മൾ ഓർത്തു, നമുക്കൊക്കെ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു ഓൺകോളജിസ്റ്റ് എന്ന നിലയ്ക്കും ഒരു ഡോക്ടർ എന്ന നിലയ്ക്കും അതെല്ലാവരും നമുക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു. നമ്മളെയൊക്കെ അവർ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അവർ നമ്മളെ ഓർത്ത് വിളിച്ചു. അപ്പം നമ്മളെ കുടുംബത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ. നിരാശപ്പെടുന്നതിനോടൊപ്പം തന്നെ സന്തോഷത്തിൻ്റെ മുഹൂർത്തങ്ങൾ ഏറെ ഉണ്ട്. ഉണ്ട്. ഇങ്ങനത്തെ ഇൻസിഡൻസ് ആണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഒരു ഓൺകോളജിസ്റ്റിന്റെ ലൈഫിൽ കൂടുതലും നിരാശകളായിരിക്കും വരുന്നത്. പക്ഷെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഈ ഒരു ഒറ്റ എപ്പിസോഡ് മതി, ഇതിന്റെ എനർജി മതി നമ്മളെ കുറെ നാളും കൂടി നമ്മൾ ഓടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ളത്. ഇപ്പൊ ലോകത്ത് നോക്കുമ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദ്രോഗം കഴിഞ്ഞാൽ ഏറ്റവും മരണ റേറ്റുള്ള ക്യാൻസറിലാണോ? ആണോ? അത് സ്വാഭാവികമാണ്. കാരണം ക്യാൻസർ ഏത് സ്റ്റേജിൽ വരുന്നു എന്നുള്ളതിനാണ്. അപ്പോൾ നമുക്ക് എയർലി സ്റ്റേജ് കണ്ടുപിടിച്ചാൽ നമുക്കതിനെ ക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷേ എയർലി സ്റ്റേജ് അല്ലെങ്കിൽ നമുക്ക് ക്യൂർ അല്ല, പല ക്യാൻസറും കൺട്രോളാണ്. അപ്പോൾ ക്യൂറും കൺട്രോളും തമ്മിൽ വ്യത്യാസമാണ്. ഇപ്പോൾ ഫോർത്ത് സ്റ്റേജ് വന്നിട്ടുള്ള ലങ് ക്യാൻസർ, പണ്ടൊക്കെയാണ് ആൾക്കാർ 5-6 മാസമൊക്കെ കഴിയുമ്പോൾ മരിച്ചു വരുന്നത്. ഇപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നൊരു ഒരു ഡെൻറ്റിസ്റ്റ് ഉണ്ട്, പുള്ളിക്ക് ബ്രെയിനിലെ ഒരു ഗ്രോത്ത് ആയിട്ടാണ് കണ്ടുപിടിച്ചത്. അത് പ്രത്യേക തരം ലങ് ക്യാൻസറാണെന്ന് കണ്ടുപിടിച്ചു. ആൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുണ്ട്. ഇപ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റഡ് മോർ ദാൻ 7 ഇയേഴ്സ്. 7 വർഷം അതിൻ്റെ പല പല മരുന്നുകളും കഴിച്ചുകൊണ്ട് നോർമൽ ലൈഫിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ബ്രെയിനിലോട്ട് ഒരു ക്യാൻസർ സ്പ്രെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഴ്ചകൾക്കുള്ളിൽ മരണം സംഭവിച്ചുകൊണ്ടിരുന്ന സ്റ്റേജിൽ നിന്നും 7-8 വർഷം കഴിഞ്ഞിട്ട് നോർമൽ ലൈഫ്, ഡെയിലി ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്, എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ക്ലിനിക്കിലും പോകുന്നുണ്ട്, നോർമൽ റൊട്ടീൻ ലൈഫിലോട്ട് പോയിട്ടുള്ള പേഷ്യൻസും തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ഇപ്പോൾ ഈ ക്യാൻസറിൻ്റെ ബോധവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞു, ആൾക്കാർ പ്രതികരിക്കുന്നില്ല. പക്ഷേ ഏത് രീതിയിലുള്ള ബോധവൽക്കരണമാണ് ആവശ്യം? ആൾക്കാർ എന്ത് കാര്യമാണ് മനസ്സിലാക്കി വെക്കേണ്ടത് ക്യാൻസറിൻ്റെ കാര്യത്തിൽ? നമുക്ക്, നമ്മളും ലോകത്തിൽ ആർക്കും സംഭവിക്കും, നമുക്ക് സംഭവിക്കാം. ക്യാൻസർ എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അത് നമുക്കും
ആർക്കും ഏതൊരു വ്യക്തിക്ക് വന്നതുപോലെ എനിക്കും വരാം എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തൊട്ട് ക്യാൻസറിനെ പേടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിത് വരാമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോഴും നമുക്ക് സങ്കടം തോന്നുന്നുണ്ട് ബ്രസ്റ്റ് ക്യാൻസറിലൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും അത് ഇഗ്നോർ ചെയ്തിട്ട് വളരെ വലുതായിട്ടൊക്കെയാണ് വരുന്നത്. നേരെ മറിച്ച് ചെറിയ മുഴയായിട്ട് വന്നിട്ടുള്ള ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്കും ഇത് വരാം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ കൊണ്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നാളെ തൊട്ട് എനിക്ക് എല്ലാം സംഭവിക്കുമ്പോൾ ക്യാൻസർ ആണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളും വൾനറബിൾ ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ അഡ്വൈസ് എടുക്കുക. അതേ സ്ഥാനാർബുദം വരുമ്പോൾ പച്ചിലരുടെയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. മാറ്റി വെക്കേണ്ടി വന്നു ആ ഒരു ട്രീറ്റ്മെന്റ് ആണോ ഇപ്പോഴും? ഇല്ല, അതിനകത്തൊക്കെ മാറ്റി ഓർഗൻ പ്രിസർവേഷൻ അപ്രോച്ചിലോട്ട് വന്നു. ഇപ്പൊ ഏർലി സ്റ്റേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മുഴയിരിക്കുന്ന ഭാഗം മാത്രം എടുത്ത് നമുക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സൈസ് കൂടിപ്പോയാൽ പോലും നമ്മൾ ആദ്യമേ കീമോതെറാപ്പി എടുത്ത് അതിനെ ചുരുക്കിക്കൊണ്ട് വന്നിട്ട് നമുക്ക് ആ ട്യൂമർ ഇരുന്ന ഭാഗം മാത്രം മാറ്റുന്ന അപ്രോച്ചിലോട്ട് വന്നു. മോഡേൺ ഓൺകോളജിലെല്ലാം ഇപ്പൊ ഒരു ഓർഗൻ പ്രിസർവേഷൻ അപ്രോച്ചാണ്. ദൈവം തന്നിട്ടുള്ള അവയവം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലോട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എല്ലാം വന്നു. പക്ഷെ ആൾക്കാർക്ക് ഇപ്പോഴും പേടിയാ നമ്മൾ ബ്രസ്റ്റിലെ ക്യാൻസർ പറയുമ്പോൾ അതും എടുത്ത് കളഞ്ഞേക്കാനാണ് എല്ലാം പറയുന്നത്. അല്ല, അത് ഏത് സ്റ്റേജിൽ വരുന്നിരിക്കും ബ്രസ്റ്റിലെ, അത് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോഴത്തേക്കിന് നമുക്ക് എല്ലാ ഓപ്ഷൻസും പറയേണ്ടതാണ്. പക്ഷെ മജോറിറ്റി നമുക്ക് അതൊരു ബ്രസ്റ്റ് സേവ് ചെയ്യാവുന്ന അപ്രോച്ച് പോലും നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് സ്ത്രീകൾ ഇപ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ ഇടയ്ക്ക് പോകുക എന്നുള്ളതാണ്. സ്വയം പരിശോധന തന്നെ ചെയ്തേച്ചാൽ മതി. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോലും പോകേണ്ട കാര്യമില്ല. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പീരീഡ്സിൻ്റെ സെക്കൻഡ് ഹാഫിൽ ബ്രസ്റ്റിനെ പാൽപേറ്റ് അതെങ്ങനെ ചെയ്യണമെന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം യൂട്യൂബിലും എല്ലാം ഫീമെയിൽ മാഗസീൻസിലും എല്ലാം വരുന്നുണ്ട്. സ്വയം പരിശോധിക്കുക. മാസത്തിൽ ഒന്ന് വരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. ബ്രസ്റ്റിനെ പാൽപേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. കഷത്തിൽ അതിനെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് എല്ലാ ലിറ്ററേച്ചറും എല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം ഫ്രീലി അവൈലബിൾ. പക്ഷെ ആൾക്കാർ ചെയ്യാറില്ല. മാസത്തിൽ ഒരു 5 മിനിറ്റിന്റെ എടുക്കുന്ന കേസ് കേട്ടുകൊണ്ട് തന്നെ അത്രേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും ആൾക്കാർ അജ്ഞരാണ് ഇപ്പോഴും ചെയ്യുന്നവര്. നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കുമ്പോൾ എത്ര പേര് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈപൊക്കുന്നവരുടെ എണ്ണം ഒരു മൊത്തം പോപ്പുലേഷനെ നോക്കുകയാണെങ്കിൽ 10% മാത്രമേ. പാൽപേറ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞാൽ ഡോക്ടർ ഒന്ന് വിശദീകരിക്കുക. അല്ല, നമ്മൾ ബ്രസ്റ്റ് കൊണ്ട് നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കാം. നമ്മുടെ ശരീരത്തിൽ മുഴകളുണ്ട്. ഏറ്റവും ബ്രസ്റ്റ് ക്യാൻസറിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിലുണ്ടാകുന്ന മുഴകളാണ്. രണ്ടാമത് പറഞ്ഞാൽ ബ്രസ്റ്റിന്റെ ഷേപ്പിൽ ഉണ്ടാകുന്ന വ്യത്യാസം. മൂന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ മുലഞ്ഞിട്ടുകൾ, നിപ്പിൾ ഏറിയോളം അകത്തോട്ട് വലിഞ്ഞിരിക്കുക. നാലാമത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജ്, രക്തമയമുള്ള ഡിസ്ചാർജുകൾ, ഇതൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണം. അപ്പോൾ നമ്മൾ ബ്രസ്റ്റിന് ലേഡീസ് കുളിച്ചതിന് ശേഷം കണ്ണാടിന് മുമ്പിൽ നിന്ന് നോക്കുക, രണ്ട് ബ്രസ്റ്റിൻ്റെയും ഷേപ്പ് ഒരുപോലെ തന്നെയാണ്. നമുക്ക് തന്നെ അറിയാം. ചിലർക്ക് ചെറിയൊരു വ്യത്യാസം കാണും, അത് പക്ഷേ നമുക്ക് നോക്കും, അവർക്ക് തന്നെ അറിയാൻ പറ്റും ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ല. പിന്നെ മുലഞ്ഞിട്ട് അകത്തോട്ട് വല്ലതും വലഞ്ഞിരിക്കുന്നുണ്ടോ ഇല്ല. അപ്പോൾ അത് നോക്കുക. പിന്നീടുള്ള വിരലിൻ്റെ ടിപ്പ് വെച്ചിട്ട് ബ്രസ്റ്റിനെ ഫുള്ളൊന്ന് ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ പാൽപേറ്റ് ചെയ്യുക, നിപ്പിൾ ഏറിയോളം പാൽപേറ്റ് ചെയ്യുക. എന്നിട്ട് മുലഞ്ഞിട്ട് അകത്തോട്ട് വല്ലതും വലഞ്ഞിരിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കുക. എന്നിട്ടൊന്ന് നിപ്പിളെ വല്ലതും ഒന്ന് പ്രസ് ചെയ്തിട്ട് വല്ല ഡിസ്ചാർജ് വല്ലതും വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഇത്ര നോക്കിയാൽ തന്നെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളോ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ക്ലിനിക്കിൽ നോക്കുക, പിന്നീട് വേണമെങ്കിൽ മാമോഗ്രാം ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്യുക. ഈ ആർത്തവുമായി ബന്ധപ്പെട്ട് അത് വൈകുന്നത് എന്തെങ്കിലും കാരണത്തിലേക്ക് ഉണ്ട്? ക്യാൻസറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇത് തന്നെയാണ്. കാരണം അത് ഹോർമോൺ പോസിറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ ഏർലി മെനാർക്കി, ലേറ്റ് മെനോപോസ്, അപ്പോൾ ബോഡിക്കകത്ത് ഈസ്ട്രോജൻ്റെ എക്സ്പോഷർ കൂടും. അപ്പോൾ ഈസ്ട്രോജൻ പോസിറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ വരുവാനുള്ള സാധ്യത കൂടുതലാണ്. കേരളത്തിൽ ക്യാൻസർ ഡിറ്റക്ഷൻ സെൻറ്റേഴ്സിൻ്റെ അഭാവം ഇല്ലേ? ഇല്ല, കേരളത്തിൽ ഇല്ലല്ലോ. കേരളത്തിൽ എവിടെ ക്യാൻസർ ഡിറ്റക്ഷൻ സെന്റർ? ക്യാൻസറിന് മാത്രമുള്ള ഡിറ്റക്ഷൻ സെന്ററിന്റെ ആവശ്യമില്ല. ലൈഫ് സ്റ്റൈൽ ഡിസീസ് സെന്റേഴ്സിനോട് പോയച്ചാൽ മതി. ക്യാൻസർ എന്നുള്ള സ്ഥലത്ത് പോകാനുള്ള എല്ലാവർക്കും പേടി. നമ്മളതിനെ മാറ്റിക്കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതിനകത്തുനിന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുക, പ്രഷറും ഷുഗറും ബാക്കി എല്ലാ വെയിറ്റും ഒബീസിറ്റി ഉണ്ടോന്നൊക്കെ നോക്കുന്ന കൂടത്തിൽ തന്നെ ബ്രസ്റ്റിന്റെ കാര്യവും കൂടി ചോദിച്ചാൽ പോരെ. നമ്മൾ ക്യാൻസർ ഡിറ്റക്ഷൻ സെന്റർ എന്ന് എഴുതി വെച്ചിട്ട് അവിടെ പോകാനുള്ള ആൾക്കാർക്ക് പേടി. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതിൻ്റെ അകത്തുള്ള ഒരു സെന്ററിലോട്ട് നമ്മൾ അതിൻ്റെ ഒന്ന് പേര് മാറ്റി കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ ചെല്ലും. ആ ചെല്ലുന്നവരോട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഒരു അഡീഷണലായിട്ട് 2 മിനിറ്റിൻ്റെ കൊണ്ട് നമുക്ക് കിട്ടാം. പക്ഷേ ഇപ്പം അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ആശാ വർക്കേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ അതിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് കുടുംബശ്രീക്കാർക്ക് ക്ലാസ് ഒക്കെ എടുത്ത് കൊടുത്തു. രക്തപരിശോധന ഇടയ്ക്ക് നടത്തുന്നോ ഇതിന് ഏതെങ്കിലും രീതിയിൽ ഗുണം ചെയ്യും? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്യൂമർ മാർക്കേഴ്സ് നമുക്ക് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയുടെ ഒരു അക്സെപ്റ്റൻസ് അതിന് വന്നിട്ടില്ല. പക്ഷേ അതിന് വേറെ റീസൺസ് ഉണ്ട്. നമ്മളൊരു ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പോയി നോക്കുന്നതിൻ്റെ അകത്ത് യാതൊരു തെറ്റുമില്ല. നമുക്ക് പക്ഷെ ഒരു സ്ക്രീനിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് മാത്രമേ. ഡോക്ടർ, ഈ ഓങ്കോളജി സ്പെഷ്യലൈസ് ചെയ്യാൻ കാരണം എന്താണ്? അത് അങ്ങനെ ആയിപ്പോയതാണെന്നുള്ളത് വേണം വരും. നമുക്ക് നമ്മുടെ ടേസ്റ്റും ബാക്കിയെല്ലാം കൂടി നോക്കണല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ആ, വീട്ടിൽ ക്യാൻസറുകൾ ഉണ്ടായിരുന്നു. ആ, വീട്ടിൽ വളരെ കൂടുതൽ പേർക്ക് ക്യാൻസർ ഉണ്ട്. ഗ്രാൻഡ് ഫാദർ ക്യാൻസർ വന്നിട്ടുണ്ട്. എൻ്റെ ഫാദറിൻ്റെ മൂത്ത ബ്രദർ, പുള്ളിക്ക് 15 വയസ്സുള്ളപ്പോൾ ബോൺ ട്യൂമർ വന്നിട്ടാണ് മരിച്ചത്. പിന്നെ ഫാദറിൻ്റെ യങ്ങർ ബ്രദറിന് ക്യാൻസർ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ സിസ്റ്റർ, പിന്നെ എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ ക്യാൻസർ. അപ്പോൾ
ആ ആയിരിക്കും എന്നാണ് നമ്മൾ തോന്നുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ക്യാൻസർ എന്നുള്ളൊരു വാക്ക് വീട്ടിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നതുകൊണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഡിഫോൾട്ട് ബൈ ആയിപ്പോയെന്നുള്ളത്. ഇപ്പം തിരുവനന്തപുരം ജി ജി ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്. കൂടാതെ കോട്ടയത്ത് കാരിത്താസ് ഹോസ്പിറ്റൽ, കാരിത്താസിലെ മെയിൻ, കാരിത്താസിലെ മൺഡേ ടു ഫ്രൈഡേ, ജി ജിയിൽ വീക്കെൻഡ്സ് ഇവിടെ വരും. കുടുംബമൊക്കെ? കുടുംബം മൂന്ന് കുട്ടികൾ, വൈഫ് കോട്ടയം തന്നെയാണ്, സ്വദേശി തന്നെയാണ്, ഹൗസ് വൈഫാണ്. മൂത്ത മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 2ാമത്തവൻ 3ാം ക്ലാസ്സിൽ, മോളിപ്പോൾ LKG കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർക്ക് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നൽകാനുള്ള ഒരു അഡ്വൈസ് എന്താണ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ? ക്യാൻസർ ഒരു റിയാലിറ്റിയാണ്. ക്യാൻസർ എന്നുള്ളൊരു രോഗം ലോകമെമ്പാടുമുണ്ട്, നമ്മുടെ നാട്ടിലുമുണ്ട്. ആർക്ക് വേണമെങ്കിലും ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഈ രോഗം വരാം. രോഗം വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അത് ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് ചിന്തിക്കാതെ നമുക്കതിനെ ധൈര്യപൂർവ്വം നമ്മൾ നേരിട്ട് നമുക്ക് ഈ അസുഖത്തെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. ഭേദമാക്കാൻ സാധിക്കാത്ത സ്റ്റേജിലാണ് കണ്ടെങ്കിൽ പോലും നമുക്കതിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് വർഷങ്ങളോളം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ക്യാൻസറാണെന്ന് പറഞ്ഞ് പേടിച്ചിരുന്ന് ഉള്ള ഓൾട്ടർനേറ്റീവ് അങ്ങനെയുടെ ഉള്ള പോയി ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാതെ ഒരു പ്രോപ്പറായിട്ട് സയൻറ്റിഫിക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ വളരെ നന്ദി, എല്ലാ ആശംസകളും.